കബറി കെട്ടിപ്പൊക്കല്, അതിൽ കുമ്മായമിടല്, അതിന്റെ അടിക്കലിരിക്കല് എല്ലാം നിരോധിച്ച ഒരു നേതാവിന്റെ അനുയായികളാണ് സ്വഹാബത്ത്. അതുകൊണ്ട് അവരത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദഅവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധനത്തിന്റെ പേര് പറഞ്ഞിട്ട് ജാരം കെട്ടിപ്പൊക്കുകയാണ്. ജാരത്തിന്റെ മുന്നിൽ അള്ളാഹന്റെ റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത പുതിയ പുതിയ അപ്പവാണിപ്പ നേർച്ചകള് കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദുകാര് ഔലിയാക്കളെ ചീത്ത പറയുകയാണ്, ഔലിയാക്കന്മാരെ ആക്ഷേപിക്കുകയാണ്, ഔലിയാക്കന്മാരെ കുറ്റം പറയുകയാണ്. എന്റെ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഏത് ഔലിയാക്കളെയാണ് കുറ്റം പറഞ്ഞത്? മുജാഹിദുകാര് ഔലിയാക്കളെ കുറ്റം പറയാറില്ല. പരിശുദ്ധ ഖുർആൻ രണ്ട് തരം ഔലിയാക്കന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഔലിയാഉല്ലാ, രണ്ട് ഔലിയാഉശ്ശൈത്താൻ. ഔലിയാഉല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കൽ, അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹു തആല പറയുകയാണ് ശരിയായ യഥാർത്ഥ ഔലിയാക്കന്മാരെ കുറിച്ച്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മഹാരഥന്മാര് അവരാരാണെന്നറിയുമോ? അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, അവർ മുവഹ്ഹിദീങ്ങളാണ്, അവർ തഖ്‌വ ഉൾക്കൊണ്ടവരാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ആ ഔലിയാക്കന്മാരെ മുജാഹിദുകാരെ എതിർക്കാറില്ല. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ബോധ്യപ്പെട്ട ചില പരമാർത്ഥമാണ് എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മുജാഹിദുകാര് ഒരിക്കലും യഥാർത്ഥ ഔലിയാക്കന്മാരെ എതിർക്കാറില്ല. മറിച്ചോ എന്താണ് ചെയ്യുന്നത്? ഒരു നാട്ടില് നല്ല നാണയവും കള്ള നാണയവും രൂപപ്പെടുകയാണ്. നല്ല നാണയത്തിന്റെ ഇടയില് കള്ള നാണയം രംഗത്ത് വരികയാണ്. ഒരാള് പറഞ്ഞു, ഇത് കള്ള നാണയമാണ്, അതുമായിട്ട് അടുക്കരുത്, സഹകരിക്കരുത്, ക്രയവിക്രയം ചെയ്യരുത് എന്ന് ഒരാള് പറഞ്ഞാൽ ഒരിക്കലും നല്ല നാണയത്തെ എതിർക്കലല്ല, ഒരിക്കലും നല്ല നാണയത്തെ എതിർക്കലല്ല. ഇതുപോലെ നല്ല ഔലിയാക്കന്മാരുടെ ഇടയില് കള്ള ഔലിയാക്കന്മാര് രംഗത്ത് വന്നിട്ട് രംഗം കൈയടക്കിയിട്ട് വിശ്വാസികളുടെ ഈമാൻ പോക്കറ്റടിക്കുമ്പോ കൂട്ടരെ പെട്ടുപോകരുത്, കള്ള ഔലിയാക്കളാണ് എന്ന് പറഞ്ഞ ഒരിക്കലും നല്ല ഔലിയാക്കളെ ചീത്ത പറയലല്ല എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തില് എത്ര ജാരങ്ങളാണ്, ആളില്ലാത്ത ജാരങ്ങള്, ആളില്ലാത്ത ജാരങ്ങള്. ഏതെങ്കിലും ഒരജ്ഞാത മനുഷ്യന്റെ ജഡം കിട്ടിയാൽ അതും ജാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് ഈ കൊച്ചു സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? എത്ര ഉദാഹരണം നമുക്ക് പറയാനുണ്ട്. സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. കൊല്ലം ജില്ലയില് ഓച്ചിറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അനുഭവം നിങ്ങൾ കേട്ടിരിക്കും. കുപ്പസ്വാമി എന്ന് പറയുന്ന, ദാമോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരവിശ്വാസിയുടെ ജാരമുണ്ടാക്കിയിട്ട് ആ ജാരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വന്നത് എന്റെ അഭിവന്യ ഗുരു കൂടിയായ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അദ്ദേഹം അവിടെ വന്നിട്ടോ ജനങ്ങളുടെ മുന്നില് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കൊല്ലം ജില്ലയിലേക്ക് നിങ്ങൾ വന്നാൽ അവിടെയുള്ള ഓരോ മണൽത്തരികളോടും ചോദിച്ചാൽ ഈ മനുഷ്യരെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരും. അദ്ദേഹം തിരുനെൽവേലി സ്വദേശി ദാമോദരൻ അയ്യപ്പനാണ്. അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികള് ഇന്നും ജീവിച്ചിരിപ്പമുണ്ട്. അവരുമായിട്ട് നേർക്കുനേരെ സംസാരിച്ച വീഡിയോയുടെ ക്ലിപ്പുകൾ എന്റെ കൈവശമുണ്ട്. ഇൻഷാ അല്ലാഹ് സാഹചര്യമനുസരിച്ച് പുറത്തിറക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതുപോലെയുള്ള ജാരങ്ങളുടെ കള്ളക്കഥകൾ പുറത്തായപ്പോ, വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ മുജാഹിദുകാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർ ഔലിയാക്കന്മാരെ എതിർക്കുകയാണ് എന്ന്.
പ്രിയപ്പെട്ടവരെ ഈ പ്രചരണം കൊണ്ടൊന്നും ഈ ദഅവ തടങ്ങി പോകുകയില്ല ഈ ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും ഈ ദഅവ തടങ്ങി പോകുകയില്ല നിങ്ങൾക്കറിയുമോ ഓച്ചിറയിലെ ഈ ജാരമുണ്ടായ ഘട്ടത്തിലെ ഒരു വർഷത്തെ ജാരത്തിന്റെ വരുമാനം 8 ലക്ഷത്തിൽ അധികം രൂപ വരുമായിരുന്നു ഇന്ന് നിങ്ങൾ കൊല്ലം ജില്ലയിലേക്ക് പോകുക ഓച്ചിറയിലെ ടൗൺ മസ്ജിദിലെ പള്ളി ഇമാമിനോട് ചോദിക്കുക ഈ വർഷത്തെ വരുമാനം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ വെറും 3000 രൂപയായി കുറഞ്ഞിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് കുറിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവല്ല സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മുഖം മൂടിയാണ് മുജാഹിദുകാർ വലിച്ചുകീറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടും അവസാനിച്ചോ എന്നിട്ടോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് ഔലിയാക്കന്മാരെ ആക്ഷേപിക്കുന്നവരാണ് സ്വലാത്തു ചൊല്ലാത്തവരാണ് നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ വർഷം വരെയും അങ്ങനെയുള്ള ഒരു പ്രചാരകനായിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ച് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എന്നെ കുറിച്ച് നിങ്ങളോട് പറയാൻ കഴിയുന്നത് നിങ്ങൾക്കറിയുമോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആറാം സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോ ആ സമ്മേളനം തടയിടുന്നതിനും ആ സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് മറുപടി പറയുന്നതിനും എന്റെ ആർജവവും ഊർജവും ചിലവഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ SSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടും സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടും നിന്നുകൊണ്ട് ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ എന്ത് പറഞ്ഞിട്ട് ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ട് നേതാക്കന്മാര് പറയുന്നത് കേട്ടിട്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അതേ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ ഉള്ളവനും തട്ടിവിട്ടിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചമൊന്ന് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായപ്പോ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ അവസരമുണ്ടായപ്പോ ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 7 സംസ്ഥാന സമ്മേളനമായപ്പോ കേരളത്തിന്റെ മുക്കു മൂലകളിൽ ചെന്നിട്ട് എല്ലാ ജില്ലകളിലും കടന്നു ചെന്നിട്ട് ഈ തൗഹീദിന്റെ സന്ദേശം വിളിച്ചു പറയാൻ അള്ളാഹു എനിക്ക് അവസരം നൽകി കാരണം എന്തേ ഈ പ്രസ്ഥാനത്തെ കുറിച്ചൊന്ന് തുറന്നു പഠിക്കാൻ തയ്യാറായതുകൊണ്ട് ഇതിന് അവസരമുണ്ടായതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാകണമെങ്കിൽ പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂല് വിട പറയുന്ന ഘട്ടത്തിൽ പറഞ്ഞത് എന്താണെന്നറിയുമോ തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാത്തിന്റെ മലമേടകളിൽ നിന്നുകൊണ്ട് പ്രവാചകൻ ഉത്ബോധിപ്പിക്കുകയാണ് തറക്തു ഫീകും അംറൈൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഇട്ടിട്ട് പോകുകയാണ് ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കൂട്ടരെ അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ പ്രായോഗിക പദത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല കേട്ടോ എന്താ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കിതാബല്ലാ വസുന്നത റസൂലിഹി ഒന്ന് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ് രണ്ടോ വസുന്നത റസൂലിഹി അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമവുമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂല് ലോകത്തിന്റെ മുന്നിലേക്ക് പ്രഖ്യാപിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ പരിശുദ്ധ ഖുർആൻ ആത്യന്തികമായി പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ ഈ ആദർശമായിരുന്നു എങ്കിൽ വസുന്നത റസൂലിഹി രണ്ടാമത്തതാണ് മുഹമ്മദുർ റസൂലുള്ളാ ഓരോ വിശ്വാസികളും മോക്ഷത്തിന്റെ ശബ്ദമായിട്ട് മോചനത്തിന്റെ ശബ്ദമായിട്ട് സാൽവേഷന്റെ ശബ്ദമായിട്ട് സ്വീകരിക്കേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാ ഖുൽ ഹസ്ബി അല്ലാ എനിക്ക് അല്ലാഹു മതി എന്ന് പറയുന്ന ഓരോ വിശ്വാസികളും ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോൾ രണ്ടാമതായിട്ട് അവൻ പറയട്ടെ മുഹമ്മദുർ റസൂലുള്ളാ എന്താണ് കൂട്ടരെ മുഹമ്മദുർ റസൂലുള്ളാ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് പോയ കാര്യങ്ങളിൽ മായം ചേർക്കാതെ കളങ്കമില്ലാതെ മാറ്റതിരുത്തലുകൾക്ക് വിധേയമാക്കാതെ സ്വീകരിക്കുക പ്രഖ്യാപിക്കുക അത് പ്രഖ്യാപിക്കാനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പറയുന്നത് നിങ്ങൾക്കറിയുമോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ലോകത്തോട് വിട പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കുൽ ഇസ്ലാം ദീന ഇന്നേക്ക് പരിശുദ്ധമായ ആദർശത്തെ പരിശുദ്ധമായ മതത്തെ സമ്പൂർണ്ണമായിട്ട് അല്ലാഹു തൃപ്തിപ്പെട്ട മതമായിട്ട് അവതരിപ്പിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുന്നത് ആ പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു കൂട്ടരെ അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്തെല്ലാം പ്രവാചകൻ വർജിക്കാൻ പറഞ്ഞു അത് പൂർണ്ണമായിട്ടും വർജിക്കുക കാരണം എന്തേ നമ്മുടെ നേതാവ് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിഷ്ടപ്രകാരമായി ഒന്നും ലോകത്തോട് സംസാരിക്കാറില്ല അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദിവ്യ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകൻ സംസാരിക്കാറുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അതേ